നമസ്കാരം. ഐ പി എൽ ചരിത്രത്തിലെ രണ്ടാം കിരീടത്തിന് തൊട്ടരികെയാണ് രാജസ്ഥാൻ റോയൽസ്. മലയാളി നായകൻ സഞ്ജു സാംസണിന്റെ ടീം ഒരൊറ്റ ജയം നേടിയാൽ വിഖ്യാത കിരീടം രണ്ടാം കുറിയും രാജസ്ഥാന്റെ ഷോക്കേസിലെത്തും. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജസ്ഥാൻ റോയൽസ് പ്രീമിയർ ലീഗിന്റെ ഫൈനലിലേക്ക് ഇറങ്ങുന്നത്. പ്രഥമ ലീഗിൽ ഓസീസ് ഇതിഹാസം ഷെയ്ൻ വോണിന്റെ കീഴിൽ കിരീടം തൊടുമ്പോൾ 13 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു പയ്യന്റെ നേതൃത്വത്തിലാണ് രാജസ്ഥാന്റെ രണ്ടാം ഊഴം എന്നത് മാത്രം മതി ആ കാത്തിരിപ്പിന്റെ പ്രായമറിയാൻ. ഐ പി എൽ നായകനാകുന്ന ആദ്യ മലയാളി താരമെന്ന നേട്ടത്തിൽ നിന്ന് ലോക ക്രിക്കറ്റിലെ മിന്നുന്ന കിരീടങ്ങളിലൊന്ന് നേടുന്ന ആദ്യ മലയാളി നായകനെന്ന ഖ്യാതിയിലേക്ക് കുതിച്ചുചാട്ടം കൂടിയാണ് ഇന്ന് അഹമ്മദാബാദിൽ സഞ്ജു സാംസണിനെ കാത്തിരിക്കുന്നത്. പ്രതിഭാസമ്പത്തുള്ള ബാറ്റർ എന്ന നിലയിൽ നിന്ന് പയറ്റി തെളിഞ്ഞ ക്രിക്കറ്റർ എന്ന വിലാസത്തിലേക്ക് സഞ്ജുവിന്റെ മേക്ക് ഓവറിന്റേതാണ് രാജസ്ഥാന്റെ ഫൈനലിലേക്ക് നയിച്ച ഈ സീസൺ. കെ എൽ രാഹുൽ മുതൽ ഹാർദിക് പാണ്ഡ്യ വരെ നീളുന്ന യുവ നായകർക്കിടയിൽ സഞ്ജുവിനെ വേറിട്ട് നിർത്തുന്ന നായക മികവിന്റെ കൊടിയടയാളങ്ങൾ ഏറെയുണ്ട് റോയൽസിന്റെ മുന്നേറ്റത്തിൽ. സ്വന്തം നേട്ടങ്ങളെക്കാൾ ഉപരി ടീമിന്റെ നേട്ടത്തിന് പരിഗണന നൽകിയെന്ന ഒറ്റ കാര്യത്തിലുണ്ട് സഞ്ജു എന്ന ക്യാപ്റ്റന്റെ ക്യാരക്ടർ. രാജസ്ഥാൻ ടീം ഡയറക്ടറായ കുമാർ സംഘക്കാരുടെ വാക്കുകൾ മാത്രം മതി സഞ്ജുവിന്റെ മാറ്റമറിയാൻ. ക്യാപ്റ്റൻസി, വിക്കറ്റ് കീപ്പിംഗ്, ടീമിലെ മെയിൻ ബാറ്റർ, ഇതെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല. തന്റെ റോൾ എന്താണെന്ന് സഞ്ജു കൂടുതൽ മനസ്സിലാക്കിയ സീസണാണിത്. തന്ത്രപരമായ അവബോധം ടൂർണമെന്റിൽ ഉടനീളം മെച്ചപ്പെട്ടു. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ടീമിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചു. ടീം അംഗങ്ങൾ സഞ്ജുവിനെ ഒരു ലീഡറായും കണ്ടു. ഓസ്ട്രേലിയയിൽ നടക്കുന്ന 2020 ലോകകപ്പിനുള്ള ടീം ഇന്ത്യൻ എൻട്രി കൂടി ലക്ഷ്യമിട്ട ജേഴ്സി അണിയുന്നവർ ഏറെയുണ്ട് ഈ ഐ പി എല്ലിൽ. ബാറ്റ് കൊണ്ട് കരുത്ത് തെളിയിക്കാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ വേണ്ടുവോളം അവസരമുണ്ടായിട്ടും ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പ്രൊമോട്ട് ചെയ്യാനോ സ്കോറിംഗ് റേറ്റിനെ മറന്ന് ആങ്കർ ചെയ്യാനോ സഞ്ജു നിന്നില്ല. സ്വന്തം റൺസിനോ വിക്കറ്റിനോ അമിത പ്രാധാന്യം നൽകാതെ ടീമിന്റെ ആവശ്യം മുൻനിർത്തി ബാറ്റ് ചെയ്തതിലൂടെ സ്ഥിരതയുടെ പേരിൽ പഴികേട്ടിരിക്കാം. പക്ഷേ മത്സരത്തിൽ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന ബാറ്റർ എന്ന നിലയ്ക്ക് കേരള താരം നേടിയെടുത്ത സൽപേരിന് മുന്നിൽ ശതകളും ശരാശരികളുമെല്ലാം മാറി നിൽക്കും. 16 മത്സരങ്ങളിൽ നിന്ന് 147.5 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 444 റൺസാണ് സഞ്ജു ഈ സീസണിൽ നേടിയത്. റൺവേട്ടയിൽ ലീഗിലെ ആദ്യ 10 സഞ്ജുവുണ്ട്. സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ ആദ്യ 5 ക്യാപ്റ്റൻ എന്ന നിലയിൽ ടോസ് മാത്രമാണ് സഞ്ജുവിന് ഒരു പിടിയും കൊടുക്കാതെ കടന്നുപോയത്. ടീമിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന, സഹതാരങ്ങൾക്ക് പിന്തുണ പകരുന്ന നായകനെന്ന് സഞ്ജുവിനെ വിശേഷിപ്പിച്ചാൽ വിമർശകർ പോലും അംഗീകരിക്കാൻ മടികാട്ടില്ല. ബാറ്റിംഗ് ക്രീസിലെ അക്ഷമയുടെ പേരിൽ ആരാധകരുടെ പോലും പരാതി നേരിടുന്ന സഞ്ജു നായകന്റെ റോളിലെത്തുമ്പോൾ ശാന്തതയുടെ പര്യായമാണ്. വിക്കറ്റിന് പിന്നിൽ നിന്ന് തെല്ല് നാണം കലർന്ന ശരീരഭാഷയോടെ തീരുമാനങ്ങൾ എടുക്കുന്ന കൂൾ ക്യാപ്റ്റനാണ് മലയാളി താരം. സ്വന്തം തീരുമാനങ്ങൾ ഫലിച്ചാലും പിഴച്ചാലും തിരിച്ചറിയാൻ പ്രയാസമുള്ളൊരു ചെറുപുഞ്ചിരിയിൽ ഒതുങ്ങി നിൽക്കും ആ മുഖഭാവം. അതേസമയം അവസാന ലീഗ് മത്സരത്തിൽ ചെന്നൈയുടെ ബാറ്റിംഗ് ആളിക്കത്തലിന് തടയിട്ടതും രണ്ടാം ക്വാളിഫയറിൽ മാക്സ്വെല്ലിനെ വീഴ്ത്തിയ ബോളിംഗ് മാറ്റവും മിന്നും ഫോമിലുള്ള ചഹലിലൂടെ സ്ലോഗ ഓവറുകളിൽ ഒതുക്കിയ കെണികളുമെല്ലാം റോയൽസിന്റെ ഗതി നിർണയിച്ച ഹോട്ട് തീരുമാനങ്ങളായി സഞ്ജുവിന്റെ തൊപ്പിയിലുണ്ട്.